ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പൊന്നൂസ് മിഞ്ചൂസുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ബോട്ടിലാട്ടനായിട്ടാണ്. ബോട്ടിൽ ചെറി ഡ്രോ ചെയ്യുന്നതും പെയിൻറ് ചെയ്യുന്നതുമാണ്. ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ അറിയുന്നവർക്ക് ഇത് സിമ്പിളായിട്ട് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാത്തവർക്ക് ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ട് തന്നെ ലഭിക്കുന്നതാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഗ്ലാസ് ബോട്ടിലേക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യുവാണ്. ആദ്യം ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷം നല്ല രീതിയിൽ വെയിൽ കൊണ്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ. നല്ല നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ്ട് ഇവിടെ നല്ല ഇത് ഉണങ്ങി വന്നിട്ടുണ്ട്. അന്നേരത്തേക്ക് ഞാൻ ആ വൈറ്റ് കളർ പെയിൻറ് തന്നെ കുറച്ച് ബ്ലൂ ആഡ് ചെയ്ത് ലൈറ്റാക്കി എടുത്തിട്ടുണ്ട്. എനിക്കൊരു കളർ തന്നെയാണ് വരേണ്ടതും, ഡാർക്കൊന്നും വേണ്ട, ലൈറ്റ് കളറാണ് വരേണ്ടത്. അതാണ് ഞാനിവിടെ ലൈറ്റ് ബ്ലൂ കൊടുത്തത്. ഇതാണ് ഞാൻ ഉണക്കാൻ വെച്ച സമയത്തോളം. പിന്നെ ഞാൻ അതിനകത്ത് പെൻസിൽ കൊണ്ട് ഡ്രോ ചെയ്യുവാണ്. ഇപ്പം വരയ്ക്കാൻ അറിയാത്തവർക്ക് ട്രേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ ട്രേസിങ് പേപ്പർ വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ പെൻസിൽ കൊണ്ട് തന്നെ വരയ്ക്കുവാണ്. നിങ്ങളെ മുമ്പിൽ വെച്ചാൽ ഞാൻ വരച്ച് കാണിക്കുവാണ്. ഞാനിവിടെ നമ്മൾ ചെറിക്ക് വേണ്ടി ആവശ്യമുള്ള പെയിൻറ് എടുക്കുവാണ്. നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ റെഡ് മസ്റ്റായിട്ട് വേണം. ലൈറ്റ് റെഡും ഡാർക്ക് റെഡും ഇല്ലെങ്കിലും കുഴപ്പമില്ല, റെഡ് മസ്റ്റായിട്ട് എടുക്കേണ്ടതാണ്. ഇനി ഞാൻ ആ ചെറിക്ക് ഞാൻ കാണിച്ചുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ആദ്യം നമ്മളൊന്ന് ബോർഡർ എടുക്കണം. റെഡ് കൊണ്ട് തന്നെ ലൈറ്റ് ആക്കിയതുമില്ല, ഡാർക്ക് ആക്കിയതുമില്ല. കുറച്ച് ഡാർക്കായി ഇരുന്നോട്ടെ കേട്ടോ. തോനെ ലൈറ്റ് ആക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ബോർഡർ കൊടുക്കുമ്പം. അതിന് ശേഷമാണ് നമ്മൾ അകത്തോട്ട് വരുമ്പോഴാണ് ലൈറ്റ് കൂടി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ആ ബോർഡർ സൈഡ് കുറച്ച് ഡാർക്ക് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഡാർക്ക് കൊടുത്തതിന് ശേഷം അകത്തോട്ട് ലൈറ്റായിട്ട് വരണം. ഇനി ഞാനിവിടെ ആ റെഡ് എടുത്തതിന് ശേഷം കുറച്ച് വൈറ്റും കൂടെ മിക്സ് ചെയ്ത് ഇവിടെ ലൈറ്റ് റോസ് കളർ ആക്കിയിട്ടുണ്ട്. അത് ഞാൻ അതിൻ്റെ ഉൾഭാഗത്ത് അടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ അടിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടണ്ടേ. നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ആ രണ്ട് കളേഴ്സും തമ്മിൽ. എന്താ ഇവിടെ ഒരു ഒരു എഫക്റ്റ്, നമുക്കൊരു നല്ലൊരു ഭംഗി, ഒരു നല്ല ഭംഗി തോന്നിക്കാൻ വേണ്ടി ഞാൻ അത് ആ ഒരു ചെറുക്ക് തന്നെ കുറച്ച് വൈറ്റ് ആ ഒരു ഷെയ്ഡിങ് പോർഷനിൽ പോലെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ. കണ്ട, ഇങ്ങനെ വേണം കൊടുക്കാൻ. നമ്മൾ ഏതൊരു സൈഡിൽ നിന്നാണ് വെട്ടം അടിക്കുന്നത് ആ വെട്ടത്തിനെ എഫക്റ്റ് ചെയ്തിരിക്കും കേട്ടോ. ഞാനിവിടെ രണ്ടെണ്ണം വരച്ചു, ഒരെണ്ണം നിങ്ങളെ കാണിച്ചും തന്നു ഞാൻ വരയ്ക്കുന്നത്. ഇനി അടുത്ത ഞാൻ കാണിച്ചു തരുവാണ്. ഇത് ഒരേ മെത്തേഡ് തന്നെയാണ്, വേറെ രീതിയൊന്നുമില്ല. അത് ഞാൻ ആ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. ഡാർക്ക് കൊടുത്ത് അകത്തോട്ട് വരുമ്പോൾ ലൈറ്റായിട്ട് കൊടുക്കുക. പെയിൻറ്റിങ്
ഞാൻ ആ ലൈറ്റ് അടിക്കുന്ന പോലെ കൊടുക്കുകയാണ്. നല്ല നല്ലൊരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. വൈറ്റ് അല്ല ഞാൻ കൊടുത്തത്, കുറച്ച് തോനെ വൈറ്റും എടുത്ത് കുറച്ച് ഒരു കുറച്ച് മാത്രം റെഡും എടുത്താണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നല്ലൊരു എഫക്റ്റ് കിട്ടാം അപ്പം തന്നെ. നിങ്ങൾക്ക് ഈ ഒരു ലഹരി വരയ്ക്കുന്ന കൃത്യമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല എന്നാ തോന്നുന്ന പകുതി മാത്രമേ കാണുന്നുള്ളൂ. ഇത് ഞാൻ ആ വരച്ച് വരച്ച് പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അങ്ങ് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഞാനിവിടെ ലീഫ് വരച്ച് കൊടുക്കുകയാണ്. അതിനുവേണ്ടി ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനും എടുത്തിട്ടുണ്ട്. ഞാൻ ദാ ഇവിടെ ലൈറ്റ് ഗ്രീൻ കളറ് ഞാൻ ഈ ഒരു ഇലയുടെ ഈ ഒരു ഭാഗത്ത് കൊടുക്കുകയാണ്. ലൈറ്റ് ഗ്രീൻ ആണ് നമുക്ക് റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടുന്ന ഈ ലൈറ്റ് ഗ്രീൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ അത് തന്നെ ഡാർക്ക് ഗ്രീൻ. ഞാൻ ഇവിടെ ദാ ഡാർക്ക് ഗ്രീൻ കളറാണ് ഇവിടെ എടുത്ത് വരയ്ക്കുന്നത്. ഒരു സൈഡിൽ ലൈറ്റ് ഗ്രീനും മറ്റൊരു സൈഡിൽ ഡാർക്ക് ഗ്രീനും ഒരു ഷെയ്ഡിങ് മെത്തേഡിലാണ് ഞാനിവിടെ ചെയ്യുന്നത്. അത് നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക് കണ്ട. എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയുടെ ബോട്ടിലായിട്ട് ഇഷ്ടപ്പെട്ടെന്ന്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. ഇനിയും കുറേ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.